പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ കൃഷിയിടങ്ങളിലേക്ക് ജലസേചനം ഉറപ്പാക്കാൻ മാലിന്യം നിറഞ്ഞ കനാൽ ശുചീകരിച്ച് പാലക്കാട് ഞാങ്ങാട്ടിരിയിലെ കർഷകർ. കനാൽ നവീകരിക്കണമെന്ന ആവശ്യത്തോട് അധികൃതർ അനാസ്ഥ കാണിച്ചതോടെയാണ് കർഷകർ പിരിവെടുത്ത് മാലിന്യം നീക്കി കനാൽ വൃത്തിയാക്കിയത്. വരും വർഷങ്ങളിലും അധികൃതർ അനാസ്ഥ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഞാങ്ങാട്ടിരയിലെ ചാക്കുരുത്തി പാടശേഖരത്തിലേക്കുള്ള ജലസേചന കനാലിലെ മാലിന്യം നീക്കണമെന്നത് കർഷകരുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. ഭാരതപ്പുഴയിൽ നിന്നും വെള്ളമെത്തുന്ന കനാലിലെ പൊന്തക്കാടുകൾ വെട്ടിമാറ്റിയും അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്തുമാണ് കർഷകർ സ്വന്തം ചിലവിൽ കനാൽ നവീകരിച്ചത്. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ വൻതോതിലാണ് കനാലിൽ മാലിന്യം തള്ളുന്നത്. ഇവ പൂർണ്ണമായും പാടശേഖരങ്ങളിൽ അടിഞ്ഞുകൂടുന്നതിനാൽ കൃഷിക്കും ഭീഷണിയാകുന്നതായി കർഷകർ പറയുന്നു. കഴിഞ്ഞ നവകേരള സദസ്സിലടക്കം നമ്മൾ പരാതി കൊടുത്തതാണ്. യാതൊരു നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ അവസ്ഥ. കൃഷിക്കാർ വളരെ പ്രയാസത്തിലാണ്. ഈ വേസ്റ്റ് എല്ലാം കൂടെ തന്നെ പമ്പ് മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം കൂടിയിട്ട് നമ്മൾ പാടശേഖരത്താണ് വരുന്നത്. ഇവരെ കൊണ്ട് നമുക്ക് അതിഥി തൊഴിലാളികളെ കൊണ്ടാണ് ഇത് പണിയിപ്പിക്കുന്നത്. അവരെ തന്നെ നമുക്കിത് ചെയ്യിപ്പിക്കാൻ വളരെ സങ്കടം തോന്നുന്നു. ഈ കനാലിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പാടത്തേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ അവിടെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നമുക്ക് വിഷമം തോന്നും. ഈ വേസ്റ്റ് എല്ലാം കൂടി അതിൽ പണിയെടുക്കുന്ന സമയത്ത് വല്ല അസുഖങ്ങൾ വന്നാൽ തന്നെ എന്ത് ചെയ്യുന്നുള്ള ബേജാറിലാണ് നമ്മൾ കൃഷി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിൽ 3 വിളകൃഷി നടത്താൻ സാഹചര്യമുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഒറ്റ വിളകൃഷി മാത്രമാണ് നടത്തുന്നത്. വെള്ളം വിടുന്നത് തുടർന്ന് ആദ്യം വരെ കച്ചറ വരിക. വേസ്റ്റുകൾ ആദ്യം ബോട്ടിലും അത് കംപ്ലീറ്റ് വേസ്റ്റ് ആദ്യം കച്ചറ വരിക. പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് കണ്ടമാനം പാടത്ത് വരെ ഒരു വണ്ടി ഇറങ്ങിയാലും ആകും. വീലുകൾ തിരിയുന്നത് ട്രാക്ടറിന് വീലുകൾ തിരിയുന്നത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ബാഗ് ചാക്ക് എല്ലാം കൂടെ എല്ലാ കച്ചറകളും കംപ്ലീറ്റ് അവരെല്ലാവരും ഒരു വേസ്റ്റ് ബോക്സായിട്ടാണ് കിടുന്നത്. ഹോസ്പിറ്റൽ വേസ്റ്റ് അതിലേക്ക് ആരോ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അവർ കൂടി തള്ളിയൊന്നും ഇവിടെയാണ്. ആരും കാണുന്നു രാത്രി കാലം വന്ന് അവർ ഒരു ഈച്ച പോലും അറിയില്ല. ഇവിടെ അവിടുന്ന് ആൾതാമസമില്ല. നേരെ കൂടുതലും ഇവിടെ തള്ളും അവരാ പോകും. ഇറിഗേഷൻ വകുപ്പിലും പഞ്ചായത്തിലും പാടശേഖര സമിതി ഭാരവാഹികൾ പലവട്ടം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മെയിൻ സംഗതി കനാല് മോട്ടർ ഇറക്കി വെക്കാൻ ഞങ്ങൾ കൂക്കും വിളിയും കൂട്ടിയാലേ ആണ് ഒരു ഉദ്യോഗസ്ഥർ വരുന്നുള്ളൂ. ഇത് ഞങ്ങൾ പരാജയമായിട്ട് പറയുകയാണെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയണേ. എന്നിട്ട് ബാക്കി പണി ചെയ്യണം മുഴുവന ഈ സാധുക്കളായുള്ള പണിക്കാർ വേണം. എന്നിട്ട് അതിന് ഫണ്ട് എന്നുള്ളതും ഇവരെഴുതിയെടുക്കുക. അല്ലാതെ ഞങ്ങൾക്കൊന്നും കിട്ടണില്ല. മോട്ടർ പരാതി വെള്ളം കയറി വാഷിങ്ങിന് കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു സംഖ്യ വരണ്ടേ. അതും ഞങ്ങൾ ചെയ്യണം. മോട്ടർ ഇറക്കി വെക്കണം എന്നുണ്ടെങ്കിൽ 3 മാസം മുതൽക്ക് ഞങ്ങൾ പരാതിയായി ഓഫീസർമാരെയും പോയി പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ പറയും ചെയ്യാം ചെയ്യാം. പിന്നെ ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഞങ്ങൾക്കിനി 1 മാസമേ ഉള്ളൂ, ഞാൻ ഇവിടെ നിന്ന് പോസ്റ്റിംഗ് പോവുകയാണ്, അത് അടുത്ത ആൾ വരുമ്പോൾ ആവും ചെയ്യാം. ഈ തരത്തിൽ കൃഷിക്കൊരു കാലാവധി ഇല്ലേ? എത്ര മാസം കൊണ്ടാണ് കൃഷിയും 4 മാസം കൊണ്ട് എടുക്കേണ്ട കൃഷി? ഒരു 3 മാസം മുമ്പ് മുതൽക്ക് പരിശ്രമിച്ചാൽ മുതൽക്ക് ഞങ്ങൾക്ക് ഒരു 6 പാവാള സൗകര്യം കിട്ടണില്ല. വരും വർഷങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു. പന്നിശല്യം ദുരിതം ഉണ്ടാക്കുമ്പോൾ ജലസേചനത്തിന് കൃത്യമായി പമ്പിംഗ് നടത്താത്തതും കർഷകരെ വലയ്ക്കുന്നുണ്ട്. നിലവിൽ ശോചനീയാവസ്ഥയിലുള്ള കനാൽ ആധുനിക രീതിയിൽ നവീകരിക്കണമെന്നും 3 വിള കൃഷിക്ക് ജലസേചനം ഉറപ്പാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്.